ചില കാര്യങ്ങൾ അങ്ങയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സർ, കോവിഡ് കാലത്ത് സാധാരണക്കാർക്ക് ഏറെ ആശ്വാസം നൽകുന്ന ഒരു പദ്ധതിയായിരുന്നു കുടുംബശ്രീ നടത്തിയിരുന്ന ജനകീയ ഹോട്ടൽ. അതുവഴി സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം ലഭിക്കുക എന്നുള്ളത് അവർക്ക് വലിയ സന്തോഷപ്രദമായ കാര്യമായിരുന്നു. പക്ഷെ ആ ഹോട്ടൽ നടത്തിയ കുടുംബശ്രീ വനിതകൾ അവരുടെ സബ്സിഡി ലഭിക്കാതെ സെക്രട്ടേറിയറ്റിന് മുമ്പിലടക്കം സമരം ചെയ്ത് അങ്ങക്ക് അറിയാവുന്ന കാര്യമാണ് സർ. അതുകൊണ്ട് ഇതിന് അടിയന്തര പ്രാധാന്യം നൽകി ആ സബ്സിഡി നൽകാനുള്ള പ്രയോറിറ്റി നിശ്ചയിക്കണമെന്നാണ് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്. മാത്രമല്ല, ഈ സബ്സിഡി നിർത്താൻ പോകുന്നു എന്നുള്ള വാർത്ത കിട്ടും സർ. ഈ സബ്സിഡി വർദ്ധിപ്പിച്ച് ആ ഹോട്ടലുകൾ തുടരാനുള്ള ഒരു സാഹചര്യം ഒരുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് സർ. അതുപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസമായി നമ്മുടെ പാളയം രക്തസാക്ഷി മണ്ഡപത്തിനടുത്ത് നമ്മുടെ റേഷൻ വ്യാപാരികൾ രണ്ട് ദിവസം അവിടെ 48 മണിക്കൂർ സമരത്തിലായിരുന്നു. അവരുടെ ആവശ്യം എന്തായിരുന്നു? കോവിഡ് കാലത്ത് അവർ വിതരണം ചെയ്ത കിറ്റുകളുടെ കമ്മീഷന് വേണ്ടിയിട്ടാണ് അവരെ സമരം ചെയ്തത്. അത് പൂർണ്ണമായി ഇപ്പോഴും കൊടുക്കാൻ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ അവരുടെ വേതന സേവന കാര്യങ്ങളെ സംബന്ധിച്ചെടുത്ത് പറയുന്നുണ്ട്, ഇതിന് വളരെ പ്രധാനമായിട്ട് അവർ ഉന്നയിക്കുന്നത് കോവിഡ് കാലത്ത് കൊടുത്ത കിറ്റുകളുടെ കമ്മീഷന് വേണ്ടിയായിരുന്നു സമരം. ആ കാര്യം കൂടിയും അതിന് പ്രയോറിറ്റി അടിസ്ഥാനത്തിൽ അതിന് പരിഹാരം കാണണമെന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ് സർ. അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് നൽകേണ്ട മണ്ണെണ്ണ സബ്സിഡി, അവരുടെ മക്കളുടെ വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകൾ, അത് അടിയന്തരമായി വിതരണം ചെയ്യാൻ നടപടി ഉണ്ടാവണമെന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ് സർ. അതുപോലെ തന്നെ ഈ വാട്ടർ അതോറിറ്റിയിലെ പെൻഷൻകാര് അവരുടെ ആനുകൂല്യങ്ങൾക്കായി മാസങ്ങളോളം നമ്മുടെ സെക്രട്ടേറിയറ്റ് മുമ്പിൽ സമരം ചെയ്തു. അങ്ങയുടെ ശ്രദ്ധയിലുള്ള വിഷയമാണത്. ഞങ്ങളൊക്കെ ആ സമരത്തിൽ പങ്കെടുത്ത ആൾക്കാരാണ് സർ. അത് അടിയന്തരമായി പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് കൂടി ഈ സന്ദർഭത്തിൽ ഞാൻ അപേക്ഷിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. ഒട്ടനവധി ക്ഷേമ പെൻഷൻ അടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ പ്രയോറിറ്റി നിശ്ചയിക്കുന്ന സന്ദർഭത്തിൽ തീർച്ചയായിട്ടും അത്തരം വിഭാഗങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് അവരുടെ കയ്യിൽ ആനുകൂല്യം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള അടിയന്തര നടപടികളാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഉണ്ടാവേണ്ടത് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ് സർ. അതുപോലെ തന്നെ കിഫ്ബിയിലൂടെ നമ്മുടെ സംസ്ഥാനത്ത് കുറച്ച് നേട്ടങ്ങൾ കൈവരിക്കാനായി എന്നുള്ളതിൽ സംശയമില്ല. പക്ഷേ നമ്മുടെ സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനും സാമ്പത്തിക തിരികെ കൊണ്ടുവരുവാനും കിഫ്ബി നിയമത്തിൽ ചില ഭേദഗതികൾ വരുത്തുന്നത് അത്യാവശ്യമാണ്. നിലവിൽ മോട്ടോർ വെഹിക്കിൾ ടാക്സിന്റെ 50%, ഇന്ധന സെസിന്റെ 100% ഓട്ടോമാറ്റിക്കായി സർക്കാർ അക്കൗണ്ടിൽ നിന്നും കിഫ്ബിയുടെ വക്കീലുടെ സ്വകാര്യ ബാങ്കുകളുടെ അക്കൗണ്ടിലേക്കാണ് നിക്ഷേപിക്കുന്നത്. ഈ പണം ട്രഷറി നിക്ഷേപമായി വരുന്നില്ല. നിലവിലെ വ്യവസ്ഥക്ക് ഒരു സാമ്പത്തിക വർഷത്തിൽ കിഫ്ബി മുഖേന നിർവഹണം നടത്തുന്ന പ്രവൃത്തികൾക്കായി നിശ്ചിത തുക ബജറ്റിൽ വകയിരുത്തുകയും ആ തുക കിഫ്ബിക്ക് സ്വതന്ത്രമായി ചെലവഴിക്കാൻ അനുവാദം നൽകുകയും അതിനു പുറമെ ആവശ്യമായി വരുന്ന തുക അഡീഷണൽ ഓതറൈസേഷൻ വഴിയോ റീ അപ്രോപ്രിയേഷൻ മുഖേനയോ കിഫ്ബിക്ക് അനുവദിക്കുന്ന രീതി പരിഗണിച്ചാൽ സ്വകാര്യ ബാങ്കുകളിലേക്ക് പോകുന്ന ഭീമമായ തുക ട്രഷറികളിൽ നിക്ഷേപിക്കാൻ സാധിക്കും. അതൊരു പരിധി വരെ നിലവിലെ സാമ്പത്തിക പ്രതിസന്ധിക്ക് ആശ്വാസകരമാകുമെന്ന കാര്യം അങ്ങ് ആലോചിക്കണമെന്ന് കൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സർ. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പലപ്പോഴായിട്ട് ഇവിടെ നിയമസഭക്കകത്ത് ഒരുപാട് പ്രസംഗങ്ങൾ നടന്നു. അതായത് UDFന്റെ MP മാര് കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് കിട്ടുന്നതിന് വേണ്ടി സഹകരിക്കുന്നില്ല എന്നുള്ള ആക്ഷേപം വലിയ തോതിൽ വളർന്നിട്ടുണ്ടായി സർ. UDFനെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്തിന് കിട്ടേണ്ട വിഹിതം അത് നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള എന്ത് ശ്രമങ്ങളും UDFന്റെ MP മാരുടെ ഭാഗത്തുണ്ടാവും. ഇപ്പൊ മുഖ്യമന്ത്രി MP മാരുടെ യോഗം വിളിച്ചുകൂട്ടി, അതിൽ വളരെ പോസിറ്റീവായിരുന്നു അപ്രോച്ച്, നമുക്കറിയാലോ. അതുകൊണ്ട് ഇവിടെ നിന്ന് പോകുന്ന മന്ത്രിമാര്, കേന്ദ്രമന്ത്രിമാരെ കാണുമ്പോൾ, പ്രധാനമന്ത്രിമാരെ കാണുമ്പോഴൊക്കെ MP മാര് കൂടി കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു സമ്മർദ്ദമായിട്ട് നമുക്ക് മാറ്റാൻ സാധിക്കും. അത് അക്കാര്യം വളരെ ഗൗരവമായിട്ട് തന്നെ സർക്കാർ പരിഗണിക്കണം. അല്ലാതെ UDFന്റെ MP മാര് സഹകരിക്കുന്നില്ല, അതിങ്ങനെ വാദോടാതെ പ്രസംഗിച്ചിട്ട് കാര്യമില്ല. നമ്മൾ പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകേണ്ടത്. നമുക്ക് കേരളത്തിന് കിട്ടേണ്ട വിഹിതം അത് കൃത്യമായി നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ശക്തമായുള്ള പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. അത് UDFന്റെ പൂർണ്ണമായുള്ള സഹകരണം ഉണ്ടാവും, MP മാരുടെ സഹകരണം ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി ഇതിനെ എതിർത്തുകൊണ്ട് ഞാൻ വാക്കുകൾ ശ്രദ്ധിച്ചു.